ഉരുളക്കിഴങ്ങും ദുഷ്ടനായ വഴുതനങ്ങയും. പണ്ടൊരിക്കൽ ഒരു ഗ്രാമത്തിൽ ഉരുണ്ട ഉരുളക്കിഴങ്ങിന്റെ കുടുംബം വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്നു. അമ്മ, അച്ഛൻ, കുഞ്ചു, സഞ്ജു, ഇങ്ങനെ നാലു പേരടങ്ങുന്ന ഒരു കുടുംബം. കുഞ്ചുവിനെയും സഞ്ജുവിനെയും നോക്കുവാൻ വേണ്ടി അവരുടെ അച്ഛൻ എന്നും പഠിപ്പിക്കുവാൻ പോകുമായിരുന്നു. അമ്മ പച്ചമരുന്നുണ്ടാക്കുകയും ചെയ്തിരുന്നു. കുഞ്ചുവും സഞ്ജുവും ഒരുമിച്ച് ഉറങ്ങുകയും ഒരുമിച്ച് കളിക്കുവാൻ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. ചുറ്റുമുള്ളവരെ ആവശ്യമുള്ളപ്പോൾ സഹായിക്കുവാനും അവർ മടിച്ചിരുന്നില്ല. ഒരിക്കൽ അവർ കളിച്ചിട്ട് തിരിച്ചു വന്നപ്പോ കുറച്ച് താമസിച്ചു. അന്ന് അമ്മ ഒരുപാട് വിഷമിച്ചിരുന്നു. ഒരു ദിവസം കുഞ്ചുവും സഞ്ജുവും പുറത്ത് കളിക്കുവാൻ പോയി. പെട്ടെന്നവർ വല്ലാതെ അവശരായി. അവിടെ കിടന്നിരുന്ന ഒരു കൂടയിൽ അവർ വിശ്രമിക്കാൻ തുടങ്ങി. ഒരു തടിയൻ വഴുതനങ്ങയായിരുന്നു അതിൽ നേരത്തെ കിടന്നിരുന്നത്. അവൻ രണ്ടുപേരെയും തൂക്കി പുറത്തിട്ടു. ഈ കൂട എന്റേതാണ്, നിങ്ങളുടേതല്ല, മനസ്സിലായോ? കുഞ്ചുവിനും സഞ്ജുവിനും ആകെ വിഷമമായി. അവർ കരയുവാൻ തുടങ്ങി. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് നിങ്ങളുടെ കൂടെയായിരുന്നു എന്ന്. ഹഹഹാ, നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾക്ക് എന്നേക്കാളും പൊക്കം കുറവല്ലേ? അപ്പോ നിങ്ങൾക്കൊന്നും തന്നെ അറിയില്ല. പോ പോ, ദൂരെ പൊക്കോ, പോയി വേറെ സ്ഥലം നോക്ക്. കുഞ്ചു, നിന്റെ കൈതന്നൊന്ന് എന്നെ സഹായിക്കേ. ഹാ, എന്നാ എന്റെ കൈ പിടിച്ചോ. വഴുതനങ്ങയും വെണ്ടയ്ക്കയും കുഞ്ചുവിനെയും സഞ്ജുവിനെയും ഒന്ന് സഹായിച്ചതുപോലുമില്ല. അവര് രണ്ടുപേരും കരഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് പോയി. കരഞ്ഞുകൊണ്ട് വന്ന രണ്ടുപേരെയും കണ്ട് അമ്മ നടന്നതെന്താണെന്ന് ചോദിച്ചു. കുഞ്ചുവും സഞ്ജുവും നടന്ന കാര്യങ്ങൾ മുഴുവൻ അമ്മയോട് പറഞ്ഞു. അമ്മ ക്ഷമയോടുകൂടി എല്ലാം കേട്ടു. എന്നിട്ട് അവരെ സുഖമായി കിടത്തി ഉറക്കി. പിറ്റേ ദിവസവും സഞ്ജുവും കുഞ്ചുവും കളിക്കുവാൻ പുറപ്പെട്ടു. എന്നിട്ട് വഴുതനങ്ങ അവിടെ ഇപ്പോഴും കിടപ്പുണ്ടോ എന്ന് നോക്കി. കൂടയിലേക്ക് നോക്കിയപ്പോൾ ആരെയും തന്നെ അവിടെ കണ്ടില്ല. പെട്ടെന്ന് അവരൊരു കരച്ചിൽ കേട്ടു. അവർ നോക്കിയപ്പോൾ മരത്തിന്റെ പിന്നിൽ വഴുതനങ്ങ ഒറ്റക്കിരുന്ന് കരയുന്നു. വഴുതനങ്ങ ചേട്ടാ, എന്തു പറ്റി? എന്തിനാ കരയുന്നത്? ഞങ്ങൾ നിന്നെ സഹായിക്കാം. ആദ്യം എന്താ സംഭവിച്ചതെന്ന് പറയ്. എന്റെ അമ്മയ്ക്ക് തീരെ വയ്യ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതിനാ ഞാൻ കരയുന്നത്. വഴുതനങ്ങ പറഞ്ഞത് കേട്ട് അവർ രണ്ടുപേരും കൂടി വഴുതനങ്ങയുടെ വീട്ടിലേക്ക് പോയി. അവന്റെ അമ്മയെ കണ്ടപ്പോൾ അവർക്ക് വല്ലാതെ വിഷമം തോന്നി. കുഞ്ചു അമ്മയെ പരിചരിച്ചു. സഞ്ജു വീട്ടിലേക്ക് പോയി. അങ്ങനെ സഞ്ജു അമ്മയുടെ കയ്യിൽ നിന്നും പച്ചമരുന്ന് വാങ്ങി തിരിച്ചെത്തി. പച്ചമരുന്ന് അമ്മയുടെ അസുഖം മാറ്റി. വഴുതനങ്ങ ആലോചിച്ചു, എന്തിനാണ് ഞങ്ങളെ ഇവരിത്ര സഹായിക്കുന്നത്? എങ്ങനെയായിരുന്നോ ഞാൻ അവരോട് ആ കൂടയിൽ വെച്ച് പെരുമാറിയത്, അതല്ല കുഞ്ചുവും സഞ്ജുവും തിരിച്ചു കാണിച്ചത്. അന്നു തൊട്ട് വഴുതനങ്ങ തന്റെ സ്വഭാവം മാറ്റുകയും കൂട്ടുകാരോടും നല്ല രീതിയിൽ പെരുമാറണമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ
അവരും സഞ്ജുവിനെയും കുഞ്ചുവിനെയും പോലെ മറ്റുള്ളവരെ സഹായിക്കുവാൻ തുടങ്ങി.